ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പാസ്തയാണ് ഇട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ അത് റെഡി ആയിട്ടുണ്ട്. അത് മസാലയൊക്കെ ഇട്ട്, ചിക്കൻ മസാലയൊക്കെ ഇട്ട്, എല്ലാം ഇട്ട് അങ്ങനെ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് പിന്നെ അതൊക്കെ കഴിച്ചു. അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വേഗം അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി ഇട്ടിട്ട് ചോറ് വേകണേ ഉള്ളൂ. അപ്പോൾ ചോറ് വേകട്ടേ കൊണ്ട് പിന്നെ ഞാൻ വേഗം ഉമ്മറൊക്കെ അടിച്ചിട്ട്, ഉമ്മറൊക്കെ നല്ല ഇലകളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉമ്മറ അടിക്കണമെന്നും എടുത്തില്ല കേട്ടോ, വീഡിയോ എടുത്തില്ല. അപ്പോൾ പിന്നെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സൈഡും ഈ സൈഡും ഒക്കെ അടിച്ച് പിന്നെ ബാക്ക് അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത് ഉമ്മ സിറ്റ് ഔട്ട് മാത്രം വേഗം ഒന്ന് തുടക്കാൻ വേണ്ടി വന്നാ കേട്ടോ. സിറ്റ് ഔട്ടിൽ അങ്ങനെ ആകെ പൊടിക്കും പൂച്ചകൾ കടന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മറം തുടച്ചിടാൻ വേണ്ടി വേഗം ഉമ്മറം തുടച്ചിടുകയാണ്. അപ്പോൾ ഉമ്മറം തുടച്ചിട്ടാൽ തന്നെ നമുക്കൊരു റാഹത്താണ് കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ തന്നെ ഒരു മടിയുമില്ല, എല്ലാം പറഞ്ഞാൽ അങ്ങനെ അഴുക്കും ചെടിയൊക്കെ ആയി കിടന്നു. പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ മടിയാവും. അപ്പോൾ പിന്നെ മുറ്റടിയും സിറ്റ് ഔട്ട് തുടക്കലും ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ചോറ് നോക്കിയപ്പോൾ പിന്നെ ചോറൊക്കെ വെന്തിരിക്കുന്നു കേട്ടോ. ഞാൻ പിന്നെ തീയൊക്കെ ഇടക്കിടക്ക് വന്ന് തീയൊക്കെ കത്തിച്ചു കൊടുത്ത് അങ്ങനെ ചോറൊക്കെ വെന്ത്, ചോറ് വെന്തതിന് ശേഷം എന്താ പരിപ്പ് കുറച്ച് വേകാൻ വെച്ചാണ് കേട്ടോ. അപ്പോൾ പിന്നെ കൂട്ടാൻ വെക്കാൻ എന്താ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പത്തിന് മീൻ വന്നു കേട്ടോ. മീൻ വരുന്നതിന് മുമ്പ് ഞാൻ പരിപ്പ് വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില വാങ്ങിയിട്ട, അരക്കിലോ അയില വാങ്ങി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് പൊരിക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ബീൻസാണ് ഇടുന്നത്, ബീൻസ് പരിപ്പും ബീൻസും കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബീൻസൊക്കെ മുറിച്ചൊക്കെ ഇട്ടതിന് ശേഷം ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതപ്പുറത്തെ ഒരു പുളക്കിഴങ്ങും മുരിങ്ങിപാടെ കൂട്ടാൻ തന്നാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ കുറച്ച് തോണ്ടിക്കഴിച്ച് പിന്നെ മോൾക്കും കുറച്ച് എടുത്ത് വെച്ച്. അപ്പോൾ ബീൻസൊക്കെ വെന്തിട്ടുണ്ട്. ബീൻസ് വെന്തതിന് ശേഷം കുറച്ച് തേങ്ങയൊക്കെ അരച്ച് കലക്കിയിട്ട് അതിലേക്ക് ചെറിയ ജീരകമൊക്കെ ഇട്ട് അങ്ങനെ അരച്ച് കലക്കി. അപ്പോൾ പരിപ്പും ബീൻസും ചാറക്കായി. മീനൊക്കെ അവിടെ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മീനെല്ലാം മസാലയൊക്കെ ഇട്ടിട്ട്, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം പിന്നെ ചാറൊക്കെ ഒന്ന് താളിച്ചെടുത്ത് എന്നിട്ട് ഇതാ മീൻ പൊരിക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് സ്പീഡാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ചാറും ആയി, പിന്നെ മീനും പൊരിച്ചു. മീനും പൊരിച്ചതിന് ശേഷം എന്താ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ. മോൾക്ക് മീൻ ഇഷ്ടമല്ല, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പരിപ്പ് ചാറൊക്കെ കൂട്ടും, പരിപ്പും ബീൻസും ചാറൊക്കെ കൂട്ടും. പിന്നെ മീൻ പൊരിച്ചത് കൂട്ടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പേരി ഒന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഉള്ളൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ, എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുകയാണ്. ബീട്രൂട്ട് ഉപ്പേരി ആകണമുള്ളൂ. അപ്പോൾ അതിന് ശേഷം അപ്പത്തിനും പിന്നെ വേഗം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്തൂട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തേങ്ങയൊക്കെ കുറച്ച് ചിരണ്ടിയിട്ട് അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ആയി. അപ്പോൾ അടുപ്പിൻ്റെ അടുത്ത പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കൊള്ളിയൊക്കെ വേഗം മാറ്റിയിട്ട് പിന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചു കേട്ടോ. എല്ലാവിടെയും ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ വേഗം പോയി തിരുമ്പി. തിരുമ്പിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കുകയല്ലേ വേണ്ടിയുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നലെ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിറയെ ഉണ്ടായിരുന്നിട്ടാ. ഞാൻ പറഞ്ഞല്ലോ താത്തി അനിയത്തിയും വന്ന കാരണം തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടാണ് മടിച്ചിരുന്ന കാരണം. പിന്നെ യൂണിഫോം മാത്രം അന്ന് തിരുമ്പിയുള്ളൂ. യൂണിഫോം വേണമല്ലോ സ്കൂളിൽ ഇട്ടിട്ട് പോകാനും, കൊണ്ട് യൂണിഫോം മാത്രം വേഗം തിരുമ്പി എടുത്തിട്ടാ. എന്നിട്ട് പിന്നെ ഇന്നാണ് ഇപ്പോൾ എല്ലാം തിരുമ്പിയത്. താങ്ക് യു.